മഹാരാഷ്ട്രയിൽ ബി ജെ പി തകർന്നു എന്ന് കരുതിയവർക്കുള്ള ഉത്തരം മുഖത്ത് നോക്കി കഴിഞ്ഞ കുറെ ദിവസമായി ബി ജെ പി പ്രവർത്തകർ നൽകുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ആർക്കനുകൂലമായിരുന്നു ജനവിധി? ബി ജെ പിക്ക് അനുകൂലമായി തന്നെയാണ്. കേവല ഭൂരിപക്ഷമെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനായില്ലെങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം നേടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയത് ബി ജെ പിയാണ്. പക്ഷേ രാഷ്ട്രീയ നാടകങ്ങൾ നടത്തി ശിവസേന, അതായത് അവസാന നിമിഷം വരെ ബി ജെ പിയോട് തോളോട് തോൾ ചേർന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒടുവിൽ കളം മാറ്റി ചവിട്ടി വിശ്വാസവഞ്ചന കാണിച്ചു ശിവസേന. എന്നിട്ട് കോൺഗ്രസ് എൻ സി പി സഖ്യവുമായി ചേർന്ന് ത്രികക്ഷി സർക്കാരുമായി മുന്നോട്ട് പോകുമ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി നിലപാടുകളുമായി തന്നെ അണിയറയിലുണ്ട്. ഒന്നും മറന്നിട്ടില്ല, കാലം തെളിയിക്കും, കർമ്മഫലം ഉദ്ധവ് താക്കറെ നേരിടുമെന്നുള്ള സൂചന അപ്പോൾ അപ്പോൾ നൽകുന്നു. മറ്റൊന്നുമല്ല, ഏറ്റവും ഒടുവിൽ കർണാടകയിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി ആരോപണം കേട്ടത് കർണാടകയിൽ തന്നെയാണ്. രാഷ്ട്രീയ കുതിര കച്ചവടം നടത്തിയെന്ന് ബി ജെ പിയെ അധിക്ഷേപിച്ചവർക്കുള്ള മറുപടി ജനവിധിയിലൂടെ ജനങ്ങൾ തന്നെ ബി ജെ പിയിലേക്ക് എത്തിയവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ, അതായത് വോട്ട് വിഹിതത്തിലൊക്കെ വലിയ വർധന ഉണ്ടായിരിക്കുകയാണ്. ജനവിധി എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്തിന് കർണാടകയിൽ ബി ജെ പിക്ക് അനുകൂലമായി തന്നെ ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ കോട്ടകളെ തകർത്തടിച്ചുകൊണ്ട് ജനതാദളിന്റെ പൂർണ്ണമായി നിലം പരിശാക്കിക്കൊണ്ട് ഇങ്ങനൊരു മുന്നേറ്റം ബി ജെ പി നടത്തിയെങ്കിൽ അത് ജനവിധി ആർക്കനുകൂലം? മഹാരാഷ്ട്രയിലെ പോലെ തന്നെ കർണാടകയിലും ജനവിധി ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഒരു പക്ഷേ വരാൻ പോകുന്ന നാളുകൾ മഹാരാഷ്ട്രയിൽ മുള്ളു നിറഞ്ഞ പാത തന്നെയായിരിക്കും ഉദ്ധവ് താക്കറയ്ക്ക്. അങ്ങനെയെങ്കിൽ ജനവിധി വീണ്ടും വന്നാൽ കർണാടകയ്ക്ക് സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ അവിടെ ബി ജെ പി വിജയക്കൊടി പാറയ്ക്കുമെന്ന് തന്നെയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനവിധിയോട് കളിച്ചാൽ പൊതുജനങ്ങൾ ക്ഷമിക്കില്ലെന്ന്, കർണാടകയിലെ ബി ജെ പിയുടെ വിജയം തെളിയിക്കുന്നത് അതാണെന്നും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറയുമ്പോൾ അത് കൊടുത്താൽ കർണാടകയിലല്ല അങ്ങ് മഹാരാഷ്ട്രയിലും കിട്ടും എന്നതിന്റെ സൂചന തന്നെയാണ്. അവസരവാദ രാഷ്ട്രീയത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന ജനവിധി കർണാടകയിൽ തെളിയിച്ചിരിക്കുന്നു. അധികാരത്തിനായി ആരെങ്കിലും ജനവിധിയോട് കളിച്ചാൽ ജനങ്ങൾ അത് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു കഴിഞ്ഞു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും യെദ്യൂരപ്പയ്ക്കും ഒരു ആശംസയുടെ കാലമാണ് ഇപ്പോൾ. ദക്ഷിണേന്ത്യയിലെ ആ വലിയ സ്വപ്നം തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പി പ്രവർത്തകരും യെദ്യൂരപ്പയും നേടിയെടുത്തത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 15 മണ്ഡലങ്ങളിൽ 12 സീറ്റുകളിലും ബി ജെ പി മിന്നുന്ന വിജയം നേടിയപ്പോൾ കോൺഗ്രസിന് രണ്ടിടത്തു കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നില്ലേ? സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റ് സ്വന്തമാക്കിയപ്പോൾ ജെ ഡി എസിന് എവിടെയാണ് ഒരു സീറ്റെങ്കിലും കിട്ടിയത്? ഉപതെരഞ്ഞെടുപ്പ് നേടിയ 18 സീറ്റുകൾ ഉൾപ്പെടെ 118 പേരുടെ അംഗബലം നിലവിൽ ബി ജെ പിക്കുണ്ട്. 106 സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ 6 സീറ്റ് മാത്രം വേണ്ടിയിരുന്നിടത്ത് ജനങ്ങൾ 12 സീറ്റും നൽകി ആഘോഷ തേരിലേറ്റി. അട്ടിമറി വിജയം എന്ന് തന്നെ കർണാടകയിലെ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇനി കാണാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ നാടകമായിരിക്കും. ഈ അട്ടിമറി ജയം തന്നെ അധികം വൈകാതെ വീണ്ടും ഒരിക്കൽ കൂടി ദേവേന്ദ്ര ഫഡ്നാവിസിന് കിട്ടില്ല എന്ന് ആര് കണ്ടു?